ന്യൂ പ്രഭു സൈക്കിൾ കമ്പനി പയ്യന്നൂർ. പയ്യന്നൂരിലെ ഏറ്റവും പഴക്കവും പരിചയമുള്ള സൈക്കിൾ വ്യാപാര കമ്പനി ന്യൂ പ്രഭു സൈക്കിൾ കമ്പനി പയ്യന്നൂർ. ഷോറൂം കണ്ടോത്ത്. പയ്യന്നൂർ പെരുമ്പ ഹൈവേ ജംഗ്ഷൻ ഇത്രമാത്രം കൺജസ്റ്റഡ് ആണ് വാഹനങ്ങൾ കൊണ്ട്. ഇവിടെ നാല് ഭാഗത്തു നിന്നും വാഹനങ്ങൾ വന്നു പോകുന്നുണ്ട്. പയ്യന്നൂർ പട്ടണത്തിൽ നിന്നും ഹൈവേയിലേക്ക് വരുന്ന വാഹനങ്ങൾ, ഹൈവേയിൽ നിന്ന് നേരെ വന്ന് പോകുന്ന തെക്കോട്ടും വടക്കോട്ടും പോകുന്ന വാഹനങ്ങൾ, ഒപ്പം പുറത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ, KSRTC ഭാഗത്തു നിന്ന് കയറുന്ന വാഹനങ്ങൾ, ഇവയെല്ലാം വന്ന് ചേരുന്ന ഒരു ജംഗ്ഷനാണ് ഇതാ ഇവിടെ. പക്ഷേ ഈ ഒരു ജംഗ്ഷനിൽ വാഹനങ്ങൾക്ക് ഗതി നിർണയിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള ഒരു സൈൻ ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വെള്ള വരകളോ ഇവിടെ കാണാൻ പറ്റില്ല. ഇവിടെ എവിടെയില്ല വാഹനങ്ങൾ വന്നു പോകാനുള്ള എയറോ മാർക്കോ അല്ലെങ്കിൽ വേറെ എങ്കിലും തരത്തിലുള്ള സിഗ്നൽ സിസ്റ്റമോ ഈ ജംഗ്ഷനില്ല എന്നുള്ളതാണ്. അതിവേഗത്തിലാണ് വാഹനങ്ങൾ ആ ഭാഗത്തു നിന്നും അതുപോലെ വടക്ക് ഭാഗത്തു നിന്നും വരുന്നത്. ഇത്രയും സ്പീഡിൽ വാഹനങ്ങൾ വരുന്ന സമയത്ത് കോറോം ഭാഗത്തു നിന്നും ഇങ്ങോട്ട് കയറുന്ന വാഹനങ്ങൾ ഉണ്ട്, പക്ഷേ അവർക്കൊന്നും സിഗ്നലില്ല. ഇവിടെ ഒരു പോസ്റ്റ് കാണാം. ആ പോസ്റ്റിന് മുമ്പിൽ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്. അതിനകത്ത് ഒരിക്കലും ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു പോലീസ് എയ്ഡ് എന്ന രീതിയിൽ, ഇപ്പോൾ പുറത്തുനിന്നുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ ആരോടെങ്കിലും ഈ ദിക്ക് ചോദിക്കണമെങ്കിലോ സ്ഥലത്തെക്കുറിച്ച് അറിയണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഒരു പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതാണ്, അത് ഇവിടെ ഈ ഇതൊക്കെ വെച്ച് മറച്ചിട്ടാണുള്ളത്. ഇതിലെൻ്റെ അവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്. ഒരു പോലീസുകാരൻ്റെ സഹായം പോലും ഈ പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ ഇല്ല എന്നുള്ളത് അത്ഭുതകരമാണ്. പോലീസുകാരനെ നിൽക്കേണ്ട എയ്ഡ് പോസ്റ്റ് മുമ്പേ ബാനറും ബോർഡും കെട്ടി അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനെതിരെ പ്രതികരിക്കാൻ പോലീസ് ഉന്നത അധികാരികൾക്ക് പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. നിരന്തരമായിട്ട് ആ ബോർഡ് അവിടെ മറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പയ്യന്നൂർ വിഷയം തന്നെ പല പ്രാവശ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവിടെ ബോർഡ് വെക്കാൻ പാടില്ല, പോലീസിൻ്റെ ഹെഡ് പോസ്റ്റാണ് എന്ന് പറയാനുള്ള ധൈര്യം പോലീസിനില്ല എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം അലംഭാവമാണ്, അലസതയാണ് ഈ വിഷയത്തിൽ സർക്കാർ കാണിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ബാക്കി ഒരു വെള്ള അടയാളമോ ഒരു സൈൻ ബോർഡോ ഇല്ലാത്ത ഏറ്റവും സുപ്രധാനമായ ഒരു ജംഗ്ഷനാണിത്. വാഹനങ്ങൾ പലപ്പോഴായി ഇവിടെ അപകടത്തിൽപ്പെടാറുണ്ട്. ആളുകൾ ക്രോസ് ചെയ്യേണ്ടത് അതിനിടയിൽ കൂടിയാണ്. നോക്കൂ, ആളുകളിങ്ങനെ വളരെ ജീവൻ പണയം വെച്ചിട്ടാണ് അതിനിടയിൽ കൂടിയൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നത്. സ്ത്രീകളും കുട്ടികളൊക്കെ തന്നെ ജീവ ഭീഷണി നേരിടാറുണ്ട്. നോക്കൂ, പോകുന്നുണ്ടോ ഒരു കുട്ടി? അപ്പം നോക്ക്, അവർക്ക് പോകാനുള്ള ഒരു സംവിധാനം ഇവിടെ വരച്ചിട്ടില്ല, ഓടിപ്പോവുകയാണവർ. അവർക്ക് കടന്നു പോകാനുള്ള ഒരു വെള്ള വര ഇവിടെയില്ല. മാൻ ക്രോസിംഗ് സിഗ്നൽസ് ഒന്നും ഇവിടെയില്ല. അത് ഇവിടെ വന്ന് നിൽക്കുകയാണ്. എങ്ങോട്ടാണ് പോകേണ്ടത്? സിഗ്നൽ ഇൻഡിക്കേറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ആ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കാണില്ല. നാട് പുരോഗമിക്കുന്നു, ഒപ്പം തന്നെ വാഹനങ്ങളുടെ പെരുപ്പം കൂടിക്കൂടി വരുമ്പോൾ റോഡുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ ആവുന്ന ഒരു പ്രശ്നം ഉണ്ട്. പക്ഷേ അതിനപ്പുറം സിഗ്നൽ സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അടയാളപ്പെടുത്തലുകൾ അതും ഉണ്ടാകേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പെരുമ്പ ജംഗ്ഷനിൽ അത്തരം ഒരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ഇത് KSRTC ആണ്. KSRTC നിന്ന് വാഹനങ്ങൾ KSRTC യിലേക്ക് പോകേണ്ട വഴി ഇതുതന്നെ. KSRTC യിൽ നിന്നും ഇറങ്ങി വരേണ്ട വഴിയും ഇതുതന്നെ. കോറോത്ത് നിന്ന് വരേണ്ട വഴിയും ഇതുതന്നെ. ഈ ഭാഗത്തു നിന്നും തെക്കും വടക്കും പോകേണ്ട വഴിയും എല്ലാം ഇവിടെ സംഗമിക്കുകയാണ്. ഇതൊരു സംഗമ സ്ഥലമാണ്, വാഹനങ്ങളുടെ ഒരു പ്രധാന സംഗമ സ്ഥലത്ത് ആണ് ഒരു സിഗ്നൽ വരകളുമില്ലാത്തത്.
പുറത്തേക്ക് വളഞ്ഞു പോകുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന വാഹനങ്ങൾ കാണില്ല. പെട്ടെന്ന് വളയുകയാണ് ഈ ബസ്. ഇവിടുന്ന് സിഗ്നലിട്ട് വളഞ്ഞു, ബാക്കി ഈ ബസ് വാഹനങ്ങളൊക്കെ അവിടെ ബ്രേക്കിട്ട് പെട്ടെന്ന് നിർത്തേണ്ടി വരും. അതൊക്കെ കയറാൻ വേണ്ടി നിൽക്കുന്ന വാഹനങ്ങളാണ്. കോറോത്ത് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന വാഹനങ്ങളാണ്. അവയ്ക്ക് കയറാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ഇരുവശങ്ങളിലേക്കും ഇവിടെ ഒരു സീബ്ര ലൈൻ ഉണ്ടായിരുന്നു, അത് മാഞ്ഞുപോയി. പക്ഷേ ആ സീബ്ര ലൈനിൻ്റെ മാഞ്ഞ അടയാളത്തിൽ കൂടിയാണ് ഒരു പട്ടി കടക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മനുഷ്യർ ആ സീബ്ര ലൈനിന് കുറേ ഇപ്പുറത്തെ കൂടിയാണ് കടക്കുന്നത്. അതും അവിടെ കാത്തു നിന്ന് വാഹനങ്ങൾ ഒഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ് ആ സീബ്ര പഴയ സീബ്ര ലൈനിൽ ആ നായ കാത്തു നിൽക്കുന്നത്.